ആ കടയുടെ പോസ്റ്റ് ഉണ്ടോ, അതിന്റെ മൂട്ടിലൊരു ചായക്കട. അണ്ണം പൈസ മാത്രം ഇറക്കിയാ മതി, ബാക്കി ഫുള്ള് ഞാൻ നോക്കണം. അല്ല, ചായ കുടിക്കാൻ ആൾ അങ്ങോട്ടങ്ങനെ പോകും? അണ്ണു ചായ ചായ കുടിക്കാൻ വേണ്ടി ആൾക്കാര് വള്ളത്തി പതി അങ്ങോട്ട് വരട്ടെ. ആംബിയൻസ് എങ്ങനെയുണ്ട്? അതിനടുക്ക് കുറച്ച് താമര പോയക്കട വേണ്ടി വേണ്ട. ഏ, ഒരു പെട്രോൾ പമ്പ് ആ പുഞ്ചാടെ നടുക്ക്, ആൾക്കാര് ജങ്കാറി വരുന്ന കാറുമായിട്ട് പെട്രോൾ അടിക്കുന്നു പോകുന്നു. എങ്ങനെയുണ്ട്? പോയാ കാർ ക്ലീനിങ് ഷോപ്പ് കൂടെ തുടങ്ങാം, അതാ നല്ലത്. റിസൾട്ട് വന്ന്. എന്നിട്ട് നീ നീ പൊട്ടി. ഞാനും പൊട്ടി. പത്തുകൊല്ലമായിട്ട് സപ്ലൈ എഴുതു വല്യോടാ, എന്താടാ പാസ്സാവാത്തെ? സമയദോഷം. ആ പറഞ്ഞ സമയദോഷം അത് നീ തന്നെടാ. നിന്നെ എന്ന് പരിചയപ്പെട്ടോ? അന്ന് ഞാൻ ഇങ്ങനെ ആയതാ. വീട്ടുകാർ അന്നേ പറഞ്ഞ ഈ കുണം പിടിക്കാത്തവരുടെ കൂടി കഴിഞ്ഞാൽ നശിച്ചു പോകുന്നു. ഈ പഴയ കാലഘട്ടത്തിലോട്ടെ ഒന്നും പോകാൻ പറ്റിയിരുന്നെങ്കിൽ എല്ലാം നമുക്ക് ചേഞ്ച് ചെയ്യായിരുന്നില്ലേ? ഭൂതകാലത്തിലേക്കും ഭാവിയിലേക്കും പോകാൻ പറ്റും. അതങ്ങനെ ഈ കല്ല് കയ്യിൽ വെച്ചിട്ട് നിങ്ങൾക്ക് ഏത് വർഷത്തിലേക്കാണോ പോകേണ്ടത് ആ വർഷം നാവ് കൊണ്ട് പറഞ്ഞു കഴിഞ്ഞാൽ ആ കൊല്ലത്തിലേക്ക് നിങ്ങൾ പോകും. കല്ല് കൈ വെച്ചിട്ട് പറഞ്ഞു കഴിഞ്ഞാല് അങ്ങ് നടക്കും. ഇനി ഉള്ളതാണോ? ഞാനൊന്ന് പരീക്ഷിച്ചാലോ. അതിനെന്താ, നോക്ക്, നല്ലതല്ലയോ. എനിക്ക് പിന്നെ 2014 ജൂലൈ 1 പോകാം. ആ ദിവസം ഈ തെണ്ടിയെ പരിചയപ്പെട്ടെ, പ്ലസ് വണ്ണിന്റെ ക്ലാസ് തുടങ്ങിയ ആ ദിവസത്തിലേക്ക് പോകാം. 2014 ജൂലൈ 1 പോകട്ടെ. ഇതെന്താ യൂണിഫോം ഒക്കെ? അമ്മേ, എടാ നീ ഇതുവരെ റെഡി ആയില്ലയോ? സ്കൂളിൽ പോകണ്ട, അഡ്മിഷൻ അല്ലയോ? സ്കൂളാ അഡ്മിഷനോ? ഇതേതാ വർഷം? 2014 ജൂലൈ 1 അല്ലയോടാ? നീ അതങ്ങ് മറന്നോ? അപ്പൊ ഞാൻ ശരിക്കും ടൈം ട്രാവൽ ചെയ്തു. അപ്പൊ ഈ കല്ല് സത്യമായില്ലയോ? മോനെ നല്ല പോലെ പഠിക്കണം കേട്ടോ. ആ അച്ഛാ പഠിച്ചോളാം. ആ ഉഴപ്പരുത്. പിന്നെ പഠിച്ചിട്ട് ഇപ്പൊ അങ്ങ് രക്ഷപ്പെടാൻ പോവാ, എനിക്കറിയാം. നല്ല തിരക്കാണല്ലോടാ സ്കൂളിന്റെ ഫ്രണ്ടില്. താണ്ടവൻ നിക്കുന്ന ഇവരെന്നെ ഓർമ്മയില്ലയോ? അങ്കളെ, പുതുതായിട്ട് അഡ്മിഷൻ എടുക്കാൻ വന്നോ? ഏതാ വിഷയം? സയൻസ് ആണോ? ഓ, അപ്പൊ ഇവൻ എന്നെ ഓർമ്മയില്ല. ഞാനും സയൻസാ. നമുക്കെന്നാ കൂട്ടുകൂടിയാലോ? താല്പര്യമില്ല. നല്ല കൂട്ടുകാരനാടാ. നശിക്കോ അച്ഛൻ. അച്ഛൻ പോയേ, വേണ്ടെങ്കി പോടാ. എനിക്ക് വേറെ കൂട്ടുകാരെ കിട്ടും, പോടാ. വിഷമമായി കാണും. വേണ്ട വേണ്ട, കൂട്ടട്ടി വേണ്ട എനിക്ക്. അങ്ങനെ ആ കൂട്ടട്ടി ഞാൻ കളഞ്ഞ്. ഇനി ഞാൻ രക്ഷപ്പെട്ട് കാണും. ഭാവി പോയി നോക്കട്ടെ. 2023 നവംബറിൽ പോട്ടെ. നവംബർ പുതിയ കാലഘട്ടം. അയ്യോ, എനിക്ക് ചെയ്യുന്നു ഇല്ലയോ? അവൻ എന്തേ? നീ ഇപ്പഴും ഇങ്ങനെ തെണ്ടിത്തിരിഞ്ഞ് നടക്കുവല്ലയോ? അത് 10-40 സപ്ലൈ ഇല്ലയോ? എങ്ങനെ പാസ്സാവാനാ? അപ്പൊ നീയോ? എടാ മണ്ട, നമ്മുടെ കോളേജിൽ ഞാനല്ലായിരുന്നു ഫസ്റ്റ് റാങ്ക്. അതുകൊണ്ട് ഞാൻ സ്വന്തമായിട്ട് ഒരു IT കമ്പനി തുടങ്ങി. ലോകത്തിലെ ഏറ്റവും വലിയ IT കമ്പനി ഇപ്പൊ അതാ, ഷിയാ സജു MSD IT കമ്പനി. ഓ, അപ്പൊ ശരിക്കും ഞാൻ കാരണമാണല്ലേ അവൻ നന്നാവാതിരുന്നേ. ഞാനാണ് ആ നശൂലം. അങ്ങനെ ഇപ്പൊ അവൻ നന്നാവണ്ട. 2014 ജൂലൈ 1 പോകട്ടെ. എന്തെങ്കിലും മാറ്റം ഉണ്ടാക്കിയാൽ മാത്രമേ ഈ കാലഘട്ടത്തിൽ മാറ്റം വരത്തുള്ളൂ. ഇവനിപ്പോ എല്ലാം ഓർമ്മയുണ്ട്. എടാ, ഞാനേ പഴയ കാലഘട്ടത്തിൽ പോയിട്ട് നമ്മളെ തമ്മിൽ പിരിക്കാൻ വേണ്ടി നോക്കി. എന്നിട്ട് ഞാൻ ഇപ്പൊ ഇവിടുത്തെ കാലഘട്ടത്തിൽ ഒന്ന് നോക്കിയപ്പോളെ, എന്തുവാ നിനക്ക് പ്രാന്ത് പിടിച്ചൊരു മൂലയ്ക്ക് ഇരിക്കുന്നു. നീ വട്ടനായി, ഞാനുള്ളോണ്ട് മാത്രമാ നീ ഇങ്ങനെ ജീവിച്ചിരിക്കുന്നു. സത്യം. നമുക്ക് എവിടാ തെറ്റ് പറ്റിയെന്ന് മനസ്സിലായോ? എഞ്ചിനീയറിംഗ് പഠിച്ചത് ശരിയാ. എഞ്ചിനീയറിംഗ് പഠിച്ച മണ്ടത്തറായപ്പോ ഞാൻ ഈ കല്ല് വെച്ചിട്ടേ പഴയ കാലത്ത് പോയി നോക്കിട്ട് വരട്ടെ. നീ പോണ്ട, നീ വിട്ടിരുന്നു, ഞാൻ പോയി നോക്കിട്ട് വരാം. എഞ്ചിനീയറിംഗിന് വരെ എന്തോ പഠിക്കും. ഡോക്ടറിന് പഠിച്ചാലോ? ഞാൻ പോയിട്ട് വരട്ടെ. 2016 ഒക്ടോബറിലോട്ട് പോട്ടെ. പോയോ?
ഞങ്ങളുടെ കോളേജിന്റെ പ്രത്യേകത 100% പ്ലേസ്മെന്റ് ഉറപ്പാണ്. ഇവിടെ പഠിച്ച എല്ലാ പിള്ളേരും ഇപ്പം നല്ല നിലയിലാ. പഠിച്ച് പാസ്സായില്ലെങ്കിലും ഞങ്ങൾ പാസ്സാക്കും. വീട് വിൽക്കുന്ന ഡോക്ടറിന് പഠിക്കുക രക്ഷപ്പെടുന്നു. എഞ്ചിനീയറിംഗ് പഠിച്ചാലേ ഒരിക്കലും രക്ഷപ്പെടാൻ പോകുന്നില്ല. അത് ഈ മുതുകാലിന്റെ കോളേജിൽ. ശരി, ഡോക്ടറിന് പഠിപ്പിക്കാം. ഇവൻ ഓർമ്മയുണ്ടോ? നീ പാല് മേടിക്കാൻ പോയിട്ട് പാല് മേടിച്ചു കൊടുത്തോ, എന്നിട്ട് ഇപ്പാണോ വരുന്നേ? അപ്പൊ ഇവന് ഓർമ്മയില്ല. എടാ, നമ്മൾ ഡോക്ടറിനൊക്കെ പഠിച്ചിട്ടേ ഇപ്പൊ നമ്മൾ ഏത് ഹോസ്പിറ്റലാ വർക്ക് ചെയ്യുന്നേ? ഹോസ്പിറ്റലോ വർക്ക് ചെയ്യുന്നു? നീ എന്തൊക്കെയാ പറയുന്നേ? എടാ, നമ്മൾ MBBS പഠിക്കാൻ പോയിട്ട് സപ്ലി അടിച്ചിട്ട് നമ്മുടെ വീടും പറമ്പും എല്ലാം ബാങ്കേറി ജപ്തി അടിച്ചോണ്ട് പോയതൊക്കെ നീ മറന്നോ? നമ്മളൊന്ന് ഡിവിഡൻഡ് കിടക്കുന്നേ, ബോധം പോയോ നിന്റെ? അപ്പൊ ഡോക്ടറിന് പഠിക്കാൻ പോയിട്ട് നന്നായില്ല എങ്കിൽ പിന്നെ വല്ല ITO എല്ലാം പഠിച്ചാ മതിയായിരുന്നു. ITO പഠിക്കാൻ വേണ്ടി പോകാം. 2016 ഓഗസ്റ്റിലോട്ട് പോട്ടെ. നമുക്ക് ITO പോയാ മതി. അല്ല, നീ പറയുന്ന കേട്ട് എഞ്ചിനീയറിംഗ് പഠിക്കുന്നതാ നല്ലതെന്ന്. പക്ഷെ നമ്മൾ ITO പോകുന്നു, രക്ഷപ്പെടുന്നു. ഏ പറയുന്ന അങ്ങോട്ട് കേട്ടാ മതി. ആയിക്കോട്ടെ. നീ വന്ന നമ്മൾ ITO പഠിച്ചിട്ടേ നന്നായോ? അപ്പൊ അത് നന്നായില്ല, വേറെ കോഴ്സ് നോക്കാം. TTC അത് മതി. 2016 ജൂലൈയിലോട്ട് പോട്ടെ. വീണ്ടും സെയിം അന്തരീക്ഷം, എന്നിട്ട് രക്ഷപ്പെട്ടില്ലയോ? വന്നോ, വാ, ചൊറി കുത്താം. എന്തൊക്കെ കോഴ്സ് പഠിച്ചിട്ടും ലൈഫിൽ അങ്ങോട്ട് നന്നാവുന്നില്ലല്ലോ. അതിന് നമ്മൾ +2 TTC മാത്രമല്ലേ പഠിച്ചിട്ടുള്ളൂ. എന്നാലും നന്നായില്ലല്ലോ. അന്ന് പഠിക്കാൻ പോയ സമയത്ത് അല്ല പിച്ച തണ്ണാൻ പോയാലെങ്കിൽ ഇന്ന് പിച്ച എടുത്ത് കോടീശൻ ആയേനെ. മോനെ മനസ്സിൽ ലഡു പൊട്ടി. നമ്മൾ ഇനി ഏത് കോഴ്സിന് പോവടാ? നമ്മൾ ഇനി തൊട്ടെ പഠിക്കാൻ പോകുന്നില്ല, പിന്നെ ജോലിക്കിറങ്ങാൻ പോവാ. എന്ത് ജോലി? നീ അകത്ത് പോയിട്ടേ 2 കീറിയ ബനിയനും ഒരു നല്ല പാത്രം കുറച്ച് കരി എടുത്തോട്ട് പെട്ടെന്ന് ഇങ്ങ് വന്നേ. എന്തിന്? പ്രാക്ടീസ് ആരംഭിക്കാൻ ടൈമായി. താളം പോയി. കൈ പിടിച്ചേ ഒരു ഈ പ്ലേറ്റിന്റെ അടി ഇന്റെ അടി. ഇന്ന് വൈകിട്ട് എന്ന കലൂർ സ്റ്റേഡിയത്തിന്റെ അടുത്ത് 200 വരെ റിക്രൂട്ട് ചെയ്യണം പിച്ച തണ്ടായി. സിംഗപ്പൂരിലേക്ക് 4 സ്റ്റാൻഡേർഡ് പിച്ചക്കാരെ വേണം. നീ തന്നെ റിക്രൂട്ട് ചെയ്യണം. നീ റിക്രൂട്ട് ചെയ്താലേ ശരിയാവത്തുള്ളൂ. ഓക്കെ, അപ്പൊ നമ്മൾ രക്ഷപ്പെട്ടോ? എടാ, നമ്മള് 4-ാമത്തെ കാറ് മാറിയിട്ട് നമ്മുടെ പോർഷെ പുതിയ കാറ് ബുക്ക് ചെയ്യാൻ പോവല്ലോ. എന്നിട്ട് ചോദിക്കോ രക്ഷപ്പെട്ടോ എന്ന്. ഓ, അപ്പൊ പിച്ച തണ്ടലായിരുന്നല്ലേ എന്റെ ജീവിത ലക്ഷ്യം. കുറച്ച് വൈകിപ്പോയി, എന്നാൽ രക്ഷപ്പെട്ടല്ലോ. അല്ല, എന്നാലും എന്റെ ഭാവി എന്തുമായിരിക്കും? ഭാവിയിലോട്ടൊന്ന് പോയി നോക്കിയാലോ. 2055 ജനുവരിയിലോട്ട് പോട്ടെ. 2055 2055 എന്റെ മുഖം ഞാനൊന്ന് കാണട്ടെ.